പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾ വേണ്ടി ഷെയർ ചെയ്യുന്നത് രസത്തിന്റെ റെസിപ്പിയാണ്. അപ്പൊ ഇതിനു മുന്നേയും പല രീതിയിൽ നമ്മൾ രസം തയ്യാറാക്കിയിട്ടുണ്ട് അല്ലെ, പല ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് രസം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്നൊരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ചേർത്തിട്ടാണ് ഞാൻ രസം തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് രസം തയ്യാറാക്കാൻ തുടങ്ങാം അല്ലെ. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നോ, പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. ഞാനിവിടെ ചെറിയൊരു നെല്ലിക്കാ വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അത് ഒരു കപ്പ് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഒരു കപ്പ് എന്ന് പറയുമ്പോൾ 240 ml കപ്പിലാണ് ഒരു കപ്പ് എടുത്തിരിക്കുന്നത് കേട്ടോ. തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുളി പിഴിഞ്ഞെടുക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ പുളി പിഴിഞ്ഞതിന് ശേഷം അരിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അത് നമുക്ക് മാറ്റിവെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് 2 തക്കാളി, കണ്ടില്ലേ, ഈ വലിപ്പത്തിലുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, മല്ലിയില നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മല്ലിയിലയുടെ തണ്ട് ഉണ്ടല്ലോ, ഇതുപോലെ ചെറുതായിട്ട് നുറുക്കുക, എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ രസത്തിന്. അപ്പൊ നമുക്ക് ഇതൊന്നും നുറുക്കിയെടുക്കണം. അതുപോലെ തന്നെ പുളിയും ഒന്ന് പിഴിഞ്ഞെടുത്ത് വെക്കണം. പിഴിഞ്ഞെടുത്ത പുളി വെള്ളം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ തക്കാളി എടുക്കുമ്പോൾ അത്യാവശ്യം പഴുത്തതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയുടെ തണ്ടും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 240 ml കപ്പില് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ടോട്ടൽ 2 കപ്പ് വെള്ളമുണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മൾ ആദ്യം പുളി പിഴിഞ്ഞെടുത്തത് 1 കപ്പ് വെള്ളത്തിലായിരുന്നു. ഇപ്പോൾ 2 ഒരു കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സാമ്പാർ പൊടിയാണ്. ഈ സാമ്പാർ പൊടി എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുക എന്നുള്ള വീഡിയോ ഇതിന് മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതിൻ്റെ അകത്തെ സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് സാമ്പാർ പൊടിയാണ്. നമുക്കിവിടെ 1 ടേബിൾ സ്പൂൺ, കണ്ടല്ലോ, ഇതേപോലെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോ ഫ്ലെയിം അങ്ങ് ഓൺ ആക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ നന്നായിട്ട് തിളപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തക്കാളി നല്ലതുപോലെ വെന്ത് വരണം. അത്രയും സമയം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഫ്ലെയിം നമുക്ക് മീഡിയത്തിൽ ഇടാം. ഇനിയിപ്പോ അടച്ചു വെക്കാം. തക്കാളി ഇവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ചതച്ചെടുക്കാനുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വെളുത്തുള്ളി. ഞാനിവിടെ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കണ്ടോ, വലിയതാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ 5 എണ്ണം വരെ എടുക്കാം. അപ്പോൾ സാധാരണ ഞാൻ രസം വയ്ക്കുന്ന സമയത്ത് വെളുത്തുള്ളിയുടെ തൊലി കളയാറില്ല. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചതച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, മുഴുവനോടെയുള്ള കുരുമുളകും 1/2 ടീസ്പൂൺ നല്ല ജീരകം, ക്യുമിൻ സീഡ്സ് ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടി ഒന്ന് ചതച്ചെടുക്കണം. അപ്പൊ നമ്മൾ സാമ്പാർ പൊടി തയ്യാറാക്കുന്ന സമയത്ത് ഈ 2 ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രസമല്ലേ നമ്മൾ വെക്കുന്നത്, രസത്തിന് മസ്റ്റ് ആയിട്ടും ചേർക്കേണ്ട 2 ആളുകളാണ് ഇവർ 2 പേരും. അപ്പൊ അതുകൊണ്ട് ഇത് 2 ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചതച്ച് ചേർക്കുവാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതിന്റെ പൊടിയാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നാലും പൊടിയേക്കാളും ഏറ്റവും നല്ലത് ഇതേപോലെ ഫ്രഷ് ആയിട്ട് ചതച്ചെടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ചതച്ച് റെഡിയാക്കി വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ തക്കാളി നന്നായിട്ട് വേകും. ഇതിപ്പോ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാകട്ടോ, നമ്മുടെ സാമ്പാർ പൊടിയുടെ മണം ഉണ്ടല്ലോ, അടിപൊളി മണമാണ്. ഇതാ നന്നായിട്ട് തിളച്ചു, നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് പൊട്ടറ്റോ മാഷർ വെച്ചിട്ട് തക്കാളി ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇതുപോലെ പൊട്ടറ്റോ മാഷർ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഈ കൂട്ടിന്റെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് ഒരൊറ്റ കറക്കം, കൂടുതൽ കറക്കി അങ്ങ് പേസ്റ്റ് ആക്കി കളയരുത്, ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക, അത്രമാത്രം ചെയ്താൽ മതി ചൂടാറിയതിന് ശേഷം. അപ്പൊ നമുക്ക് ഈ രീതിയിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം തക്കാളിയെ. അപ്പൊ രസം വെച്ച് കഴിയുമ്പോൾ തക്കാളി ഒന്ന് കടിക്കാൻ കിട്ടണം. ആ രീതിയിൽ വേണം ഉടച്ചെടുക്കാനായിട്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിക്സിയിലിട്ട് അടിക്കുവാണെന്നുണ്ടെങ്കിലും ഒറ്റ കറക്കം മാത്രമേ കറക്കിയെടുക്കാവുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ചൂടാറിയതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടി എടുത്താലും മതി. ഈ ഒരു രീതിയിൽ വേണം കിട്ടാനായിട്ട്. കണ്ടോ, കഷ്ണങ്ങൾ ഉണ്ട് താനും, എന്നാൽ കുറേയൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതിയിൽ വേണം കിട്ടാൻ. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്തിൻ്റെയെങ്കിലും കുറവായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പും പുളിയും എല്ലാം പാകത്തിന് തന്നെയുണ്ട്, പക്ഷെ സാമ്പാർ പൊടിയുടെ ടേസ്റ്റ് അങ്ങോട്ട് പോരാ. അപ്പൊ ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുവാണ്.
അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോ നിങ്ങൾ ടേസ്റ്റ് ചെയ്യുന്ന സമയം പുളിയാണ് കുറവായിട്ട് തോന്നുന്നതെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാൻ മറക്കണ്ട. എന്താന്ന് വെച്ചാൽ നമ്മൾ രസമല്ലേ തയ്യാറാക്കുന്നത്, ഇനിയിപ്പോ അധികം അങ്ങ് നമ്മൾ തിളപ്പിക്കില്ല, ജസ്റ്റ് ഒന്ന് പതഞ്ഞു വരിക മാത്രമല്ലേ ഉള്ളൂ. ആ സമയമാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യില്ലേ, അതുകൊണ്ട് പുളി കുറവായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചെടുക്കാൻ മറക്കണ്ട കേട്ടോ. അതല്ലെങ്കിൽ പുളിയുടെ കുത്തൽ ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ചതച്ചു വെച്ചിരുന്ന വെളുത്തുള്ളി ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കാം. ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ചതച്ചു വെച്ചിരുന്ന കുരുമുളകും ജീരകവും അതും കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് എത്രയാണോ രസം വേണ്ടത് അതിനനുസരിച്ചിട്ട് ഈ സമയത്ത് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 240 ml കപ്പില് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ തിളച്ച വെള്ളം തന്നെ ചേർക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇനിയിപ്പോ കൂടുതലിട്ട് തിളപ്പിക്കില്ല, അത് കാരണം കേട്ടോ. ഇനിയിപ്പോ നമുക്ക് കടുക് പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടായി കിടക്കുവാണ്. ഞാനിപ്പോ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുവാണ്. അപ്പൊ നല്ലെണ്ണയില് രസം വെക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇപ്പൊ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന രസത്തിന്റെ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം അങ്ങ് ഏറ്റവും ചെറുതിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പതഞ്ഞു വരുമ്പോ തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം കേട്ടോ. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം, എന്നിട്ട് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇതാ കടലിലെ രസം പതഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പൊ വളരെ കുറച്ച് മാത്രം ശർക്കര ചേർക്കുക കേട്ടോ. ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പഞ്ചസാര ചേർക്കാം. എന്തായാലും ചേർക്കണം, എങ്കിൽ മാത്രമാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ നന്നായിട്ട് പതഞ്ഞു വരുന്നുണ്ട്. ഇനി ഇപ്പൊ അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ തന്നെ രസം വെച്ച് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് ഇനി അടുത്ത ദിവസം തന്നെ നമുക്ക് കാണാം. ബൈ.